Hi, everyone. Abhika's World 2021 on the channel. We will try to make a bread. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാരറ്റ് 2 എണ്ണം ഉരുളക്കിഴങ്ങ് 2 എണ്ണം ഇറച്ചി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് 1/2 കിലോയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് പച്ചമുളക് 3 എണ്ണം കറിവേപ്പില 2 ദണ്ട് ഇഞ്ചി വലിയ കഷ്ണം സവാള 1 എണ്ണം വെളുത്തുള്ളി 4 എണ്ണം ഇവയെല്ലാം ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇറച്ചി ഇനി നമുക്ക് കുരുമുളക് 1 സ്പൂൺ പെരുംജീരകം 1/2 സ്പൂൺ മസാലക്കൂട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി 1 സ്പൂൺ ഇനി തേങ്ങാപാലാണ് ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഇത് ഒന്നാം പാലാണ് ഇത് രണ്ടാം പാല മൂന്നാം പാൽ ഇനി നമുക്ക് മേടാണ് വേണ്ടത് ഒരു 4 സ്പൂൺ മേടാണ് എടുത്തിരിക്കുന്നത് ഇനി മുന്തിരിയും കശുവണ്ടിയും അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ചട്ടി നിങ്ങൾ ചൂടാക്കാൻ വെക്കുക അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് കൂടെ ചേർക്കുക നിങ്ങൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾ അത് മൂടി വെച്ച് വേവിക്കുക ഇപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് മസാലക്കൂട്ട് പെരുംജീരകം കുരുമുളക് ഇവയെല്ലാം ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം എന്നാൽ ഒത്തിരി പൊടിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ അതിലേക്ക് കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കശുവണ്ടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇത് റെഡിയാക്കി ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തോന്ന് നോക്കാം ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കത് മാറ്റിയിട്ട് മറ്റൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള ചുമന്നുള്ളി വെളുത്തുള്ളി എന്നിവ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നിങ്ങൾ മുന്തിരിയെല്ലാം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് രണ്ടാം പാല് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മസാലക്കൂട്ട് നമുക്ക് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ അത് നന്നായി ഇളക്കി മിക്സ് ആക്കുക ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വന്ന രണ്ടാം പാല് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇറച്ചിയെല്ലാം വെന്ത് കറി നന്നായിട്ട് റെഡിയായി വരുമ്പോൾ അവസാനം നമ്മൾ ഒന്നാം പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് അതിലേക്ക് മേട് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം
നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.